السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. അറബികളിൽ ഭൂരിഭാഗവും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ പ്രബോധനം ഉൾക്കൊള്ളുകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മതം അനുഷ്ഠിച്ചു പോരുകയും ചെയ്തു. അവർ അള്ളാഹുവിനെ ആരാധിച്ചു, അവന്റെ ഏകത്വം അംഗീകരിച്ചു, അവന്റെ മതം അനുഷ്ഠിച്ചു. പക്ഷേ കാലക്രമേണ അവരിൽ വ്യതിയാനം കാണപ്പെട്ടു. പ്രവാചകന്മാർ മുഖേന, അതായത് ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം എന്നിവരുടെ ഉത്ബോധനം ചെയ്യപ്പെട്ട കാര്യങ്ങളിൽ അധികവും അവർ മറന്നു. എന്നിരുന്നാലും ഏകദൈവ വിശ്വാസവും ഇബ്രാഹിമി മതത്തിലെ ചില നിഷ്ഠകളും അനുഷ്ഠാനങ്ങളും അവരിൽ ശേഷിപ്പുണ്ടായിരുന്നു. അതിനിടക്കാണ് കുസാത്ത് ഗോത്ര നേതാവും അറബികൾ പൊതുവിൽ അംഗീകരിക്കുന്നയാളുമായ അമ്രബിന് ലുഹയ്യെ ഒരിക്കൽ സിറിയ സന്ദർശിച്ചത്. സൽ സ്വഭാവിയായിട്ടാണ് അമ്ര വളർന്നത്. നന്മ, ധർമ്മം, മതനിഷ്ഠ തുടങ്ങി എല്ലാത്തിലും അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. അതിനാലാണ് ആളുകൾ അദ്ദേഹത്തെ സ്നേഹിച്ചത്, അദ്ദേഹത്തിന് അവർ വഴിപ്പെട്ടത്. അദ്ദേഹം മഹാപണ്ഡിതനാണെന്നും ശ്രേഷ്ഠനായ വലിയാണെന്നും അവർ വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കെയാണ് അയാളുടെ സിറിയൻ യാത്ര. സിറിയയിൽ അന്ന് സർവത്ര ബിംബാരാധന നടമാടിയിരുന്നു. അവിടുത്തെ ജനങ്ങൾ ബിംബങ്ങളെ വെച്ച് പൂജിക്കുന്നത് കണ്ട അമ്രിന് ആ ഏർപ്പാട് വളരെ നന്നായി തോന്നി. മാത്രമല്ല അതാണ് യഥാർത്ഥ ആരാധന എന്ന് തന്നെ അയാൾ വിശ്വസിച്ചു. കാരണം സിറിയൻ നാടുകൾ അനേകം ദൈവദൂതന്മാരുടെയും ദൈവിക ഗ്രന്ഥങ്ങളുടെയും മാർഗദർശനം ലഭിച്ച പ്രദേശമായിരുന്നുവല്ലോ. ഹുബുൽ എന്ന വിഗ്രഹവുമായിട്ടാണ് അയാൾ സിറിയയിൽ നിന്ന് മടങ്ങിയത്. കഅബയുടെ അകത്ത് തന്നെ അയാളത് പ്രതിഷ്ഠിച്ചു. അതിനെ ആരാധിക്കാൻ മക്കാരെ അയാൾ ആഹ്വാനം ചെയ്തു. ആദ്യം തന്നെ അയാളെ അംഗീകരിച്ചിരുന്ന മക്കാർ ഇപ്പോഴും അയാളെ മുൻപിൻ നോക്കാതെ അനുകരിച്ചു. അങ്ങനെ മക്കാരെ അയാൾ അള്ളാഹുവിൽ ശിർക്ക് വെക്കാൻ പഠിപ്പിച്ചു. തുടർന്ന് ഹിജാസുകാരെല്ലാം മക്കാരെ അനുകരിച്ചു. കാരണം അവരാണല്ലോ കഅബയുടെ സംരക്ഷകരും ഹറമിന്റെ അവകാശികളും. കാലക്രമത്തിൽ ഓരോ ഗോത്രത്തിനും പ്രത്യേകം പ്രത്യേകം വിഗ്രഹങ്ങളും, കൂടാതെ ഓരോ വീട്ടിലും കാരണവന്മാർക്ക് വേറെ വേറെ വിഗ്രഹങ്ങളും എന്ന അതിദാരുണമായ ഭീതിതവുമായ നിലയിലേക്ക് എത്തിച്ചേർന്നു അവർ. മസ്ജിദുൽ ഹറാമിലും കഅബക്കകത്തും ബിംബങ്ങൾ നിറഞ്ഞു. മക്ക വിജയനാളിൽ കഅബാലയത്തിലും ചുറ്റുമായി 360 വിഗ്രഹങ്ങളുണ്ടായിരുന്നതായി ചരിത്രം പറയുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം അവയെല്ലാം എടുത്തു മാറ്റി നശിപ്പിച്ചു. തൗഹീദിന്റെ വക്താക്കളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മതം പിൻപറ്റുന്നവരുമായിരുന്ന അറബികൾ അങ്ങനെ കൊടിയ ശിർക്കിന്റെ വക്താക്കളായി മാറി. ബഹുദൈവാരാധനയും ബിംബപൂജയും ആയിരുന്നു ജാഹിലിയ അറബികളുടെ മതനിഷ്ഠയുടെ മുഖമുദ്ര. എന്നിട്ടും അന്നും ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ അനുയായികളാണ് എന്നാണ് അവർ ആണയിട്ടിരുന്നത്. വിഗ്രഹാരാധനക്ക് ചില പ്രത്യേക രീതികളും രൂപങ്ങളും അവർ കെട്ടിച്ചമച്ചുണ്ടാക്കി. ആ രീതികൾ ആവിഷ്കരിച്ചതും രൂപങ്ങൾ മെനഞ്ഞതും മേൽപ്പറഞ്ഞ അമ്ര തന്നെയായിരുന്നു. അമ്രിൽ അതിരു കവിഞ്ഞ് വിശ്വാസമർപ്പിച്ച അവർ അയാളുണ്ടാക്കുന്ന എല്ലാം ബിദ്അത്ത് ഹസനത്ത് ആണെന്ന് ധരിച്ചു. അതൊന്നും ഇബ്രാഹിമി മതത്തിൽ നിന്നുള്ള വ്യതിയാനമായി അവർ മനസ്സിലാക്കിയില്ല. രസകരവും അതേ അവസരത്തിൽ അള്ളാഹുവിന്റെ അടിയാറുകളെ പേടിപ്പെടുത്തുന്നതുമായ ആ ബിംബാരാധന രീതികളുടെയും മുറകളുടെയും ഏതാനും ചില ഉദാഹരണങ്ങളിതാ. ബിംബങ്ങളുടെ അടുക്കൽ അവർ ഭജനമിരുന്നു. അവയിൽ അവർ അഭയം തേടി, അവയെ വിളിച്ചു കരഞ്ഞു. കഷ്ടപ്പാടുകളിൽ അവയോട് സഹായം തേടി, തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവയോട് പ്രാർത്ഥിച്ചു. തങ്ങൾക്കു വേണ്ടി അവ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും എന്നായിരുന്നു അവരുടെ വിശ്വാസം. അങ്ങനെ തങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റപ്പെടുമെന്നും കഅബയെ ഹജ്ജ് ചെയ്യുന്നതിന്, അതായത് കരുതിപ്പോകുന്നതിന് പകരം അവർ ബിംബങ്ങളെ ഹജ്ജ് ചെയ്തു. അവയ്ക്ക് ചുറ്റും തവാഫ് ചെയ്തു. അവയുടെ അടുക്കൽ താഴ്മ കാണിച്ചു. അവയ്ക്ക് സുജൂദ് ചെയ്തു. അവയുടെ പേരിൽ ബലിയർപ്പിച്ചു. തങ്ങളുടെ ബിംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ പേര് ചൊല്ലിയും അവർ അറുക്കുമായിരുന്നു. തങ്ങളുടെ ഭക്ഷണങ്ങളിൽ നിന്ന്, പാനീയങ്ങളിൽ നിന്നും ഒരു പങ്ക് അവർ ബിംബങ്ങൾക്ക് നിവേദിച്ചു. കൃഷി വിഭവങ്ങളിൽ നിന്നും കന്നുകാലികളിൽ നിന്നും ചില പ്രത്യേക ഓഹരികൾ അവർ ബിംബങ്ങൾക്കായി നീക്കിവച്ചു. അള്ളാഹുവിനും ചില ഓഹരി നിശ്ചയിച്ചു.
കൂടുതൽ രസകരമായ വസ്തുത ഈ ബിംബങ്ങൾക്ക് ഒഴിഞ്ഞുവെക്കുന്ന ഓഹരിയിൽ നിന്നും അല്പവും അള്ളാഹുവിന്റെ ഓഹരിയിൽ ചേർന്നുകൂടെന്നും അള്ളാഹുവിന് വെക്കുന്ന